ആ മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മൾ സ്വീകരിക്കണം. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഒരു ചോദ്യം, ഖുർആൻ ക്ലാസ്സിലാക്കല് കുപ്പിയിലാക്കല്, ക്ലാസ്സിലും കുപ്പിയിലും ആക്കിയിട്ട് എന്താ ചോദ്യം? ഈ ഷാഫി ഹനഫി ഹംബലി മാലിക്കി ഇങ്ങനെ ഇസ്ലാം മതത്തിൽ മൂന്നും നാലും അഞ്ചും ആക്കി വെട്ടി മുറിച്ചിട്ട് അതൊന്നും നമുക്ക് വേണ്ട, നമുക്ക് ഖുർആൻ സുന്നത്ത് മുറുക്കി കൊട്ടി പിടിച്ചാൽ മതി. നമ്മളെ ചെറുപ്പക്കാരായ പല യുവാക്കന്മാരും ഇതിൽ വഞ്ചിതരായി പോകുന്നുണ്ട്. ഇങ്ങനെ ചെറുപ്പക്കാർക്ക് പലർക്കും സംഭവിക്കുന്ന ഒരു അബദ്ധമാണ്. ഏതെങ്കിലും അർത്ഥം വന്നിട്ട് പറയും നമുക്ക് ഖുർആനും സുന്നത്തും അല്ലേ നമ്മളെ ലക്ഷ്യം, പിന്നെ ഷാഫിയും ഹനഫിയും വന്നത്. സഹോദര, ഈ പറയുന്ന മനുഷ്യരെക്കാൾ പരമ വീട്ടി ലോകത്ത് വേറെ ആരുമില്ല. കാരണം പരിശുദ്ധ ഖുർആനാണ് തെളിവ് എന്ന് പറഞ്ഞാൽ ഈ ഖുർആനിന്റെ അർത്ഥം അല്ലേ? ഈ അർത്ഥം ഇമാമിങ്ങൾ വിവരിച്ചു തരുമ്പോൾ അത് തള്ളിക്കൊണ്ട് ഒന്നും അറിയാത്ത ഒരു ജനറൽ ടാഹിൽ വെച്ചു തരുന്ന അർത്ഥം നമ്മൾ സ്വീകരിക്കണം എന്നാണല്ലോ ഈ പറയുന്നതിന്റെ അർത്ഥം അല്ലേ? അപ്പൊ ഞാൻ വന്നിട്ട് പറയുന്നു ഒരായത്ത് ഓതിയിട്ട്, ഷാഫി ഇമാമു പറഞ്ഞതും അബൂഹനീഫ ഇമാമു പറഞ്ഞതും മാലിക് ഇമാമു പറഞ്ഞതും അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞതും ഒന്നും ശരിയല്ല. ഇങ്ങനെയാണ് ശരിയെന്ന് പറഞ്ഞിട്ട് അഞ്ചാമത്തൊന്ന് ഞാൻ പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം, ഈ ആയത്തിന്റെ അർത്ഥം അവരാരും പറഞ്ഞത് ശരിയല്ല, ഞാൻ പറയുന്നതാണ് ശരി, അതുകൊണ്ട് നിങ്ങളൊക്കെ എന്നെ സ്വീകരിച്ചോളി എന്നല്ലേ ഇതിന്റെ അർത്ഥം? ഇതിനാരെ കിട്ടും? ഞാൻ ചോദിക്കുന്നു ചെറുപ്പക്കാരായ എന്റെ കുട്ടികളോട് യുവാക്കളോട് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു, എല്ലാ മസലകളും ഇരിക്കട്ടെ, വെറും ഒറ്റ ഒളുവിന്റെ ഫർളും ചേർത്തു ആയത്തോതിയിട്ട് ഖുർആൻ ആയത്തോതിയിട്ട് ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒളുവിന്റെ ഫർളും ചേർത്തും മാത്രം ഒന്ന് സ്ഥിരപ്പെടുത്തി തരാൻ കഴിയുന്ന ആൺകുട്ടി ദുന്യാവിന്റെ മുകളുണ്ടോ നിങ്ങൾ അന്വേഷിച്ചു നോക്കി. ബാക്കിയെല്ലാം പോകട്ടെ, വെറും ഒരൊറ്റ ഒളുവിന്റെ ഫർളും ചേർത്തും ആയത്തുകൊണ്ട് സ്ഥിരപ്പെടുത്തി ഒന്ന് പറഞ്ഞു തരട്ടെ, അതിന് ധൈര്യമുള്ള ഒരുത്തം ദുന്യാവിന്റെ മുകളുണ്ടെങ്കിൽ എനിക്ക് അവനെ കാണണം. ക്യാമത്തുനാൾ വരെ സാധ്യല്ല കേട്ടോ. ഇന്ന് ലോകത്തുള്ള ഒരൊറ്റ പണ്ഡിതനെ കൊള്ളും അത് സാധ്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മുൻഗാമികൾ പറഞ്ഞത് തള്ളിക്കൊണ്ട് അവർ പറഞ്ഞവരെ ആക്ഷേപിച്ചുകൊണ്ട് ഖുർആനും സുന്നത്തും ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുത്തിനെ കൊണ്ടും ഈ ഒളുവിന്റെ വർണ്ണം ചേർത്തും നിസ്കാരത്തിന്റെ വർണ്ണം ചേർത്തും വരെ സ്ഥിരപ്പെടുത്താൻ സാധ്യമല്ല ഖുർആൻ കൊണ്ട്. അതുകൊണ്ട് ആ മഹാന്മാരായ പണ്ഡിതന്മാരെ സ്വീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കണം നമ്മൾ ജീവിക്കുന്നത്. അതിനാൽ ഞാൻ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് അഖിലു സുന്നത്തു വൽ ജമാഅത്തിന്റെ അഖീദ അതാണ്. ഈ അഖീദയിൽ നിന്ന് വ്യതിചലിച്ചു പോയതാണ് യഥാർത്ഥത്തിൽ മനുഷ്യർ പറ്റിയ ഏറ്റവും വലിയ ആപത്ത്. ഇന്നലെ ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലാകമാണ് നടക്കുന്ന ഇപ്പോഴത്തെ ശരീഅത്ത് ചർച്ച, ഈ ചർച്ചക്ക് വിധേയമായ സുപ്രീം കോടതി വിധി അതും പരിശുദ്ധ ഖുർആനിനെ ആസ്പദമാക്കി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ശക്തമായ എതിർപ്പ്. അഴിമത്തുകളെ തള്ളിക്കൊണ്ട് പണ്ട് സുപ്രീം കോടതിയും ഹൈക്കോടതിയും എല്ലാം വിധിച്ചിരുന്നത് ഇന്ത്യ രാജ്യത്ത് ഷാഫി ഹനഫി രണ്ട് വിഭാഗമാണുള്ളത് കൂടുതൽ. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധി ഷാഫി മദ്ഹബുകാരനാണ് ആ കോടതിയെ സമീപിക്കുന്നതെങ്കിൽ തുഹഫ മുഗ്നി നിഹായ തുടങ്ങിയ കിതാബുകൾ ആസ്പദമാക്കിയും, അതുപോലെ ഹനഫി മദ്ഹബുകാരനാണെങ്കിൽ ഹിദായ ഫതാവ ആലംഗിരി തുടങ്ങിയ ഹനഫികളുടെ കിതാബ് ആസ്പദമാക്കിയും ആയിരുന്നു വിധികൾ ഉണ്ടായിരുന്നത്. ഈ അടുത്ത കാലം വരെയും അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് നമുക്ക് തന്നിട്ടുള്ള മുഹമ്മദ് അല്ലോയിലും ആ നിലക്ക് തന്നെ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനെയും ഹദീസിനെയും മുറുകെ പിടിച്ചുകൊണ്ട് നടക്കാമെന്ന ഒരു തെറ്റായ വാദവുമായി മനുഷ്യർ ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നു. അവരോട് എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട
മഹാന്മാരെ തള്ളിക്കൊണ്ട് ഒരിക്കലും നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. ഒരു ചെറിയ കഥ ഓർമ്മ വരികയാണ് എനിക്ക്. ഹാർബുൽ റഷീദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഉണ്ടായ ഒരു ചെറിയ കഥ നിങ്ങൾക്ക് സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഈ കഥ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. ഹാർബുൽ റഷീദിന്റെ കാലത്ത് ഒരു വാദപ്രതിവാദമുണ്ടാ നിശ്ചയിച്ചു സുന്നികളും മുഹത്തസിലുകളുമായി. മുഹത്തസിൽ എന്ന് പറഞ്ഞിട്ട് മുഹത്തസില എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടിയുണ്ട്. ഈ പാർട്ടികളും അല്ലാത്തവരുമായി ഒരു വാദപ്രതിവാദം നിശ്ചയിച്ചു. ഹാർബുൽ റഷീദ് രാജാവിന്റെ കൊട്ടാരത്തിലാണ് വാദപ്രതിവാദം. അങ്ങനെ വാദപ്രതിവാദത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും ഒരുങ്ങി സാധാരണഗതിയിലല്ല രാജകൊട്ടാരത്തിലാകുമ്പോൾ പ്രത്യേക സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു പ്രൈവറ്റ് റൂമിൽ വലിയ വിശാലമായ സ്ഥലത്ത് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി വലഭാഗത്ത് സുന്നികളായ ആലിമീങ്ങളൊക്കെ ഇരിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി, ഇടഭാഗത്ത് മൊയ്തദരത്തിൽ ആയ പണ്ഡിതന്മാരൊക്കെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തി, നേരെ മധ്യത്തിൽ അതിനെ വീക്ഷിച്ചുകൊണ്ട് ഹാർബുൽ റഷീദ് രാജാവ് അദ്ദേഹത്തിന് ഇരിക്കാനുള്ള കസേലയും മേശയും വിരിപ്പുകളും എല്ലാം തയ്യാറാക്കി. അങ്ങനെ ആലിമീങ്ങൾ അങ്ങോട്ട് കടക്കാൻ പോകുമ്പോ ഒരു വയസ്സായ നാടൻ മനുഷ്യൻ വന്നിട്ട് സുന്നികളോട് പറഞ്ഞു, ഞാനും ഒന്ന് അങ്ങോട്ട് കടക്കട്ടെ, എനിക്കൊന്ന് വാദപ്രതിവാദം കേൾക്കണം. കടക്കാൻ പാടില്ല, ഈ വാദപ്രതിവാദം ചെയ്ത അതിൽ നിശ്ചയിച്ച ആളുകൾക്ക് മാത്രമേ പാടുള്ളൂ, നിനക്ക് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് കടക്കാതെ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഒഴിവാകുന്നില്ല. അവസാനം ഇവരൊരു യുക്തി പറഞ്ഞെടുത്ത് നിവൃത്തിയില്ല. പക്ഷെ ഒരു കൗശലുണ്ട്, ഞങ്ങൾ ഈ കിതാബിന്റെ കെട്ടെല്ലാം കൂടി എടുത്ത് ഈ മെല്ലെ ഉള്ളിൽ കൊണ്ട് അത് വെക്കാൻ വേണ്ടി പോയിട്ട് എവിടെയെങ്കിലും മേശന്റെ ചുവട്ടിൽ ഒളിച്ചു കുത്തിരുന്നാണ്, വേറെ ആളൊരു വയ്യൂല്ല എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ പോലെ സുന്നികളുടെ കിതാബിന്റെ കെട്ടുകൊടുത്ത് ഇയാൾ കൊണ്ടുപോയി മേശപ്പുറത്ത് ഇങ്ങനെ ശരിക്കെല്ലാം വെച്ച് എല്ലാം അവിടെ പോയിട്ട് ഒളിച്ചിരുന്നു. അതിനുശേഷം രണ്ട് കക്ഷികളും വന്നിരുന്ന് അവസാനം ഹാർബുൽ റഷീദ് രാജാവും വന്ന് അദ്ദേഹത്തിന്റെ ചേരലിൽ കയറി ഇരുന്ന് നോക്കുമ്പോൾ നേരെ മുമ്പിൽ നല്ല വിരിച്ച് ഭംഗിയാക്കി വെച്ച മേശപ്പുറത്ത് ഒരു ചെറിയൊരു പൊതി. എന്താ പൊതി? എടുത്ത് കഴിച്ചു നോക്കുമ്പോ രണ്ട് പഴയ ടയറിന്റെ ചെരുപ്പ് തുന്നിപ്പിടിപ്പിച്ച്, ബാറൊക്കെ അറ്റത്ത് തുന്നിപ്പിടിപ്പിച്ച പഴയ ചെരുപ്പ്. രാജാവിന്റെ ദേഷ്യം പിടിച്ചല്ലോ ഇത്രയും ഭംഗിയായി വിരാജിച്ച ഈ സദസ്സിൽ രാജാവിന്റെ മേശപ്പുറത്ത് കൊണ്ടുവന്നിട്ട് ഈ പഴയ ചെരുപ്പ് പൊതിയാക്കി വെച്ചതാരാണ്? ഒറ്റ ചോദ്യം, ദേഷ്യം പിടിച്ച് ആരും മിണ്ടുന്നില്ല. അവസാനം രാജാവ് വളരെ ശക്തിയായി പറഞ്ഞപ്പോ, ഞാൻ ഇപ്പൊ മുഴുവനത്തിനെ അടിച്ചു പുറത്താക്കും, ഇപ്പൊ പറയണമെന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ മെല്ലെ എഴുന്നേറ്റിട്ട് രാജാവിന്റെ മുമ്പിൽ വന്ന് കൂന്ന് വളഞ്ഞു നിന്നിട്ട്, മഹാരാജാവേ, അത് ഞാൻ വെച്ചതാ, എന്റെ ചെരുപ്പാണ്. ഒന്നുമില്ല രാജാവേ, അന്ന് റസൂല് പറഞ്ഞിരിക്കുന്നു, മൊയ്ത്തതിരത്തിനോട് പറഞ്ഞിട്ടൊരു കൂട്ടരുണ്ട്, അവർ ചെരുപ്പ് കള്ളന്മാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ ഈ ചെരുപ്പ് അവര് കട്ടുകൊണ്ടുപോകുന്ന പേടി കൊണ്ട് ഇവിടെ വെച്ചതാ രാജാവേ. സുബ്ഹാനല്ലാഹ്, ഈ വലിയ വലിയ ആളുകൾ ഇയാളെ ഈ ടയറിന്റെ ചെരുപ്പ് വെക്കാൻ വന്നതാ. ഇത് കേട്ടപ്പോ ഇവർക്ക് ശക്തിയായ ദേഷ്യം പിടിച്ചിട്ട് പറയുന്നു, രാജാവേ, അള്ളാന്റെ റസൂലിന്റെ മേലെ കള്ളമാണ് ഈ മനുഷ്യൻ പറയുന്നത്. റസൂലിന്റെ കാലത്ത് മൊയ്ത്തതിലത്ത് എന്ന് പറഞ്ഞ പാർട്ടി തന്നെ ഇല്ല, എന്നിട്ട് പിന്നെ മൊയ്ത്തതിലത്ത് ചെരുപ്പ് കള്ളന്മാരാണ് നബി പറഞ്ഞെന്ന് പറഞ്ഞാൽ കളവാണ്, ഈ മനുഷ്യനെ പുറത്താക്കണം. രാജാവ് വിളിച്ചു വെച്ചിടാ, മൊയ്ത്തതിലത്ത് ഇല്ല എന്നല്ലേ പറയുന്നത് റസൂലിന്റെ കാലത്ത്? ഇല്ലേ റസൂൽ അങ്ങനെ പറയല്, രാജാവ് തെറ്റിപ്പോയതാ, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞതാ, നബി പറഞ്ഞതല്ല, തെറ്റിപ്പോയതാണ്. അപ്പം വേറെ മൊയ്ത്തതിരി എഴുതിയിട്ട് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് മൊയ്ത്തതിരിയാക്കലില്ലടോ. അപ്പോ ഈ വയസ്സം പറഞ്ഞു, ആ അത് തെറ്റിപ്പോയതാണ്, ഉമറുബ്നു ഖത്താബിന്റെ കാലത്ത് ഉമറുബ്നു ഖത്താബ് തങ്ങൾ പറഞ്ഞതാണ്. അപ്പം വേറൊരുത്തം പറഞ്ഞു, നീ എന്താണോ ഈ പറയുന്നത്, മൊയ്ത്തതിരത്ത് എന്ന് പറയുന്നത് ഉമറുബ്നു ഖത്താബിന്റെ കാലത്തും ദുനിയാവിലില്ല. അപ്പൊ രാജാവ് ശക്തിയായി ദേഷ്യം പിടിച്ച് രാജാവിനോട് പറഞ്ഞു, രാജാവ് മാഫാക്കണം, ഞാനൊരു സാധാരണക്കാരനാണ്, ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ മാഫാക്കണം, ഏതായാലും എനിക്കൊരു കാര്യം ഉറപ്പാണ്,
ഈ നാല് ആളുകളിൽ പെട്ട ഒരാൾ വന്നതാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാനൊരു വയറുകൾ കേട്ടപ്പോ തെറ്റിപ്പോയിട്ടുണ്ടായിരിക്കാം. ഏതായാലും ഈ നാലിന്റെ ഉറപ്പല്ല, ഈ നാലിലൊരാൾ വന്നതാണ്. അപ്പം മുഴുത്തുരാക്കൾ ഒന്നായിട്ട് അങ്ങോട്ട് എഴുന്നേറ്റിട്ട് പറയുന്നു, രാജാവ് ഈ മനുഷ്യൻ പച്ച കള്ളമാണ് പറയുന്നത്. മുഴുത്തുരത്ത് എന്ന് പറയുന്ന പാർട്ടി തന്നെ ഉണ്ടായത് നാല് ഖലീഫമാരുടെയും കാലം കഴിഞ്ഞ് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് തുടങ്ങിയത് തന്നെ. എന്നിട്ട് ഇവരെ പറ്റി നാല് ഖലീഫമാര് പറഞ്ഞു നബി പറഞ്ഞു എന്നൊക്കെ പറയുന്ന ഈ പൊള്ളു പറയുന്ന മനുഷ്യനെ ആദ്യം പുറത്താക്കണം, എന്നിട്ട് ഞങ്ങൾ വാദപ്രതിവാദത്തിലുള്ളൂ. ഇതുവരെയും എല്ലാം ഇങ്ങനെ പേടിച്ച് ഒരുകി വളഞ്ഞു നിന്ന വയസ്സമ്മ പടി നേരെ രാജാവിന്റെ മുമ്പിൽ ധൈര്യത്തോടുകൂടി നിന്നിട്ട് ചോദിക്കുന്നു, മഹാരാജാവേ ഇനിയുടെ വാദപ്രതിവാദത്തിന് ആവശ്യമുണ്ടോ ഇല്ലേ? പറയാം. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തുമില്ല, അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്തുമില്ല, ഉമർ ബിൻ ഖത്താബിന്റെ കാലത്തുമില്ല, ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലത്തുമില്ല, അലി ബിൻ അബീ താലിബിന്റെ കാലത്തുമില്ല. പിന്നുണ്ടായ ഈ പാർട്ടി ശരിയോ തെറ്റോ എന്ന് നോക്കാനായി ഇപ്പൊ അവിടെ വാദപ്രതിവാദം പറയണം. ഇതെന്ന് പറഞ്ഞപ്പോൾ രാജാവിന്റെ കാര്യം മനസ്സിലായി. ഉടനെ തന്നെ മുഴുത്തതിലാക്കളെ മുഴുവനെ അടിച്ചിട്ട് പുറത്താക്കി, ഇനി മേലെ നിങ്ങൾ ഇവിടെ മുണ്ടിപ്പോകരുത്, നിങ്ങൾ മാറും. ഈ നല്ല സ്വഹാബത്തിന്റെ കാലത്തില്ലാതെ പിന്നെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താരല്ലല്ലോ, അതുകൊണ്ട് പോകണം പറഞ്ഞ് മുഴുവനത്തിലും പുറത്താക്കി, ഇനി മേലെ മുണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞു. അതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് മുഴുവനും അഹ്ലുസുന്നത്തിൽ ജമാഅത്തിന്റെ അഖീദ അനുസരിച്ച് നടക്കുന്ന ലോകം മുഴുവനും എടുത്തു നോക്കിയാൽ ഈ നാല് മദ്ഹബുകളിൽ ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിക്കുന്നവരെല്ലാം തോറ്റക്കുട്ടിയെ കാണാനില്ല. എന്നിട്ട് ഈ അടുത്ത കാലത്ത് പറഞ്ഞിട്ട് ഒരുത്തൻ വന്നാൽ ഇവരെ തള്ളിക്കളയണ്ടേ? എന്നാ ഖുർആനിന്റെ മയം മനസ്സിലാക്കാൻ പൗരാണികന്മാരുടെ തഫ്സീറുകളോ വ്യാഖ്യാനങ്ങളോ വിശദീകരണങ്ങളോ ആവശ്യമില്ല. മറിച്ച് ഭാഷാ സാഹിത്യം അറിയുന്ന ഒരു പ്രൊഫസർ ഉണ്ടായാൽ മതി എന്ന് മൗദൂദിന്റെ നേതാവ് പറഞ്ഞു.